இல்ல பரா உனக்கு ஆஃப் செய்யண்ட பரா நான் கேம் கழிக்க பரா ஆஃப் இல்ல பரா ஆஃப் இல்ல பரா போம் பரா பட்டில பரா நான் கேம் கழிக்க பரா நான் கார் ஓடிக்க பரா ஆ கார் ஆ ஓடிக்க பரா ஹலோ குட் மார்னிங் அப்ப இது பெங்களூர் தெங்கட மூணாவது திவசான ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 12 മണി ഇപ്പോൾ ഇറങ്ങി രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി വന്നപ്പോൾ സമയം 12 മണിയായി അപ്പം പോകുന്ന വഴിക്ക് എന്നൊന്ന് മാക്സിൽ കയറാമെന്ന് വിചാരിച്ചു എന്താ പറ്റി ആ മാക്സിൽ കയറി കുഞ്ഞൊരു ഷോപ്പിംഗ് നടത്തിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ മൈസൂർ പോയി അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ആ കോഴിക്കോടേക്ക് പോകണം ഹോപ്പ്ഫുള്ളി അതിൻ്റെ നടുക്ക് പറ്റിയാൽ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കാണണം വേറെ പരിപാടികളൊന്നും ഇന്നില്ല ഇന്ന് വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഞങ്ങളിങ്ങനെ ഇവരെയും കൂട്ടി മാക്സിൽ വന്നതാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ നമ്മൾ കുറെ ഡ്രസ്സ് വാങ്ങിച്ചു നിങ്ങടെ പോവാം ടാറ്റ പോവാം വാ ഇവിടെ ഒരു ഷോപ്പ് ഹോളിൽ കഴിക്കും നല്ല ഷോപ്പിംഗ് എടുപ്പ് ആ പെണ്ണിട്ടൊന്നും ഊരിയെടുക്കണ്ട വാ പോവാ ഉണ്ണിക്കുട്ടാ ആ ഡ്രസ്സ് വേണ്ട ഉണ്ണിക്കുട്ടാ നമ്മൾ നല്ല ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വേറെ നമ്മൾ നേരെ നല്ല ബിഗ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വാ ഞാൻ അടിപൊളിയാണ് സ്റ്റൈലാണ് ഉണ്ണിക്കുട്ടൻ്റെ സ്റ്റൈൽ ഉണ്ടോ നിങ്ങള് ഉണ്ണിക്കുട്ടൻ്റെ കോട്ടൊക്കെ ഉണ്ണിക്കൂടെ അരയിലൊക്കെ കെട്ടി പാടി പൊളിയാണ് ഉണ്ണിക്കുട്ടൻ ചെക്കനെ പോണ്ടാ ഉണ്ണിക്കുട്ടൻ അമ്മ ഇനി ഫുള്ള് ഷോപ്പ് ഹോളിൽ കളി അച്ഛൻ്റെ പോക്കറ്റ് അടിക്കുന്നു ഷോപ്പിംഗ് പോകും ഞങ്ങളെ ആ കാണുന്ന തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വിഷ്ണു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ കണ്ട് പിന്നെ പറയാൻ വീഡിയോ എടുത്തില്ല ഞങ്ങൾ തലശ്ശേരി ബിരിയാണി കഴിച്ചു ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി എന്താണ് പറയുന്നത് മലയാളികൾ എവിടെ പോയാലും അവസാനം മെനു ഒക്കെ നോക്കി അവസാനം ഒരു ബിരിയാണി പറയും ആ ബിരിയാണി കഴിച്ചില്ല അവർക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല ഞാൻ പറഞ്ഞതാ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അവിടെ നിന്ന് 2 ദിവസത്തെ എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെയും ബിരിയാണി കഴിച്ചു പറഞ്ഞു കൂട്ടാ എന്താ കഴിച്ചേ ഉണ്ണിക്കുട്ടൻ എല്ലാവരുടെയും ജ്യൂസ് കുടിച്ചു ഇവിടെ വന്നു കഴിച്ചിട്ട് ഉണ്ണിക്കുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജ്യൂസും ഐസ്ക്രീമും സംഭവങ്ങളും ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വഴി ഒരു നിശ്ചയമില്ല ഞങ്ങൾ ഗൂഗിൾ ചേച്ചി കൊണ്ടുപോകുമായിരിക്കും അപ്പൊ യൂട്യൂബിനൊക്കെ കാണിക്കുന്നേ ആ അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ ഇവിടെ വലിയൊരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടാ അപ്പൊ ഉണ്ണിക്കുട്ടൻ കാർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടാ ഈ ഒരു ട്രിപ്പ് വന്നപ്പോഴല്ലോ ഞങ്ങളോട് കുറെ പേര് ഞാന്ന് വെച്ചാൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് വീട്ടിൽ നിന്ന് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇപ്പൊ ട്രിപ്പ് പോണേ എന്താണ് എന്തിനാണ് ഈ കുഞ്ഞു പിള്ളേരെ രണ്ടുപേരെയും കൊണ്ട് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ബാംഗ്ലൂർക്ക് പോണേ എന്നൊക്കെ ചോദിച്ചു സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു സന്തോഷം പിന്നെ പിള്ളേരെയും കൊണ്ട് വരുമ്പം അവര് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നു അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉണ്ണിക്കുട്ടനാണെങ്കിലും ഞങ്ങൾ കഴിക്കുന്ന എല്ലാം ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ഒരുപാടിരുന്ന് വീട്ടിലിരിക്കുന്ന പോലെ കഴിക്കില്ല പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ കാര്യങ്ങൾ പിന്നെ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യും അപ്പം വീട്ടിലാണെങ്കിൽ എന്താ പറയാ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാം അത് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡായിരിക്കും ഡെയിലി ഒരേ മെനുവിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി നല്ലോണം വരണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ട്രാവൽ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് വീട്ടിൽ തന്നെ ഇട്ട് 4 ചുമരുകൾക്കുള്ളിൽ വളർത്തുന്നതിനോട് എനിക്കും ഇതിനും വലിയ യോജിപ്പില്ല അതാണ് പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് പോകാറുണ്ട് ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കുന്നവരോടാണ് ആണ് ബുദ്ധിമുട്ടാണ് നല്ല കഷ്ടപ്പാടാണ് ഇത്ര എളുപ്പമൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്ന പോലെ സുഖമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ഇന്ന് വിചാരിച്ചിട്ട് പിള്ളേരില്ലാതെ അല്ലെങ്കിൽ പിള്ളേർക്ക് ഇനി ഒരു 5-6 വയസ്സാകുന്നവരെ എങ്ങോട്ടും യാത്ര പോവില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ കുത്തിയിരുന്നോളാം അങ്ങനെ പറയുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങളൊന്ന് ഫ്രീ ആകുമ്പോഴേക്കും രണ്ടുപേരെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങുന്നത്
ഞങ്ങളിവിടെ അങ്ങനെ മൈസൂര് കഴിഞ്ഞ് ബെഞ്ചൻകൂട് എത്താറായി. ഭയങ്കര മഴയാണ് പുറത്ത്. ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് എണീറ്റത് രണ്ടുപേരും കൂടെ. അപ്പൊ ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ, ഇത്ര നേരം വരെ ഭയങ്കര വെയിലായിരുന്നു. പെട്ടെന്നായിട്ട് ഓൾ പൂത്ത് കഴിഞ്ഞപ്പോഴേക്കും കുടുകുടുകൂടാന്ന് മഴ വരാൻ തുടങ്ങി. എങ്ങനെയാണ് കൂടെ മഴ വരാൻ തുടങ്ങി? ആ അങ്ങനെ വരാൻ തുടങ്ങി മഴ. വേദക്കുട്ടി എണീറ്റ് വരത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദുവിനെ എണീപ്പിക്കാൻ നോക്കും. എണീക്കണ്ട, വലിക്കണ്ട വേവേ. എല്ലാരും SRTC ബസ്സും ഒക്കെ നിർത്തുന്ന ഒരു ചായക്കടയും ഹോട്ടലും ഒക്കെ ഉള്ളൊരു സംഭവത്തിൽ നിർത്തി. ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി ഒന്നും കഴിക്കാത്ത ഒരു ഫ്രൈഡ് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്, ബാക്കി ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാം. ഗുണ്ടൽപേട്ട് കഴിഞ്ഞിച്ച് നമ്മൾ എന്താ പറയുക, ഫോറസ്റ്റിലോട്ടൊക്കെ കിടക്കാനാവുമ്പോഴേക്കുവേ ഇങ്ങനെ കുറേ പച്ചക്കറി കടകൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് വിളയുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര പൈസ കുറവുണ്ട്. തക്കാളിക്കൊക്കെ ഇവിടെ 40 രൂപയുള്ളൂ, നമ്മുടെ നാട്ടിൽ 100 രൂപയാണ്. പിന്നെ 1 കിലോ തക്കാളിയും കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചു. കുറേ വാങ്ങിച്ചിട്ട് 2 കവറ് പച്ചക്കറി കിട്ടിയേ 100 രൂപയ്ക്ക്. നാട്ടിലാണെങ്കിൽ ഒരു 100-200 രൂപയ്ക്ക് ആയേനെ. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് നേരെ പോവാം. ഞങ്ങളങ്ങനെ കൽപ്പറ്റ എത്തി ഗൈസ്. ഞങ്ങൾ കൽപ്പറ്റ എത്തിയപ്പോഴേ ഇവിടുന്ന് ഭയങ്കര ദാഹിക്കണം. അപ്പം ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതാണ്. കഴിക്കാൻ വലിയ വിശപ്പൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിക്കാം. കമ്മോൺ ഉണ്ണിക്കുട്ടൻ, ജ്യൂസ് കുടിക്കാൻ വരൂ. വാ വാ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ്റെ മെയിൻ ഫുഡാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇഷ്ടമായടാ, ഇഷ്ടമായോ? നല്ല രസമുണ്ടോ? കഴിക്ക്. അങ്ങനെയാണ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, ഫുൾ പുറത്തത്തെ ആൾക്കാരാ. വയനാട് എന്തോ ഒരു, വയനാട് എന്തോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇതൊരു ലോങ് വീക്കെൻഡ് അല്ലേ, നാളെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 കിട്ടുമല്ലോ. 4 ദിവസമായില്ലേ, അതാന്ന് തോന്നുന്നു. കുറേ കർണാടകയും ഹിന്ദിക്കാരും വരെ ഉണ്ട്. ആ ഫുള്ള് ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട്. ശരിക്കും വയനാട് ഒരുപാട് നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട്, നമുക്കറിയാത്തോണ്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ റിസോർട്ടിലും പോവാത്ത. അല്ലേ ഉണ്ണിക്കുട്ട, ഉണ്ണിക്കുട്ടൻ കണ്ടോ ഗായ്സ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്? ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും ഒക്കെ ഇന്ന് ബ്ലാക്കാണ്. ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. വേദക്കുട്ടൻ മാത്രം വേറെ ആയിപ്പോയി, വേദക്കുട്ടൻ ഉറങ്ങിപ്പോയി. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തി ലേറ്റായി പോയി എത്തിയപ്പോൾ പിള്ളേർ രണ്ടുപേരും ഉറക്കമാണ്. അപ്പോൾ അവരെ ഉറക്കി കിടത്തി ഉറക്കി ഞാനും വിഷ്ണു ഒന്ന് ഫ്രഷായി. അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബാംഗ്ലൂർ ട്രിപ്പ് തീർന്നു പോയി. ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതാണ് ഓടി നടന്ന് എല്ലാവരെയും കണ്ട്. വേറെ ഒന്നിനും സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.